Welcome to Raina's Tasty World, the passion of cooking. ഹായ് ഫ്രണ്ട്സ്, ഞാൻ റൈഹാന. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ കടച്ചക്ക കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായി ചൂടാവണ വരെയും വെയിറ്റ് ചെയ്യാം. ഈ കറി നമുക്ക് ഗോതമ്പ് ദോശയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2-3 വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കറിയിലോട്ട് വറുത്ത തേങ്ങ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി വറുത്ത തേങ്ങയുണ്ട്, വേറെ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങ വറുക്കുമ്പോൾ വെറുതെ തേങ്ങ ഒന്ന് വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് വീഡിയോയിൽ കാണിക്കാത്ത ആ തേങ്ങ. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. തേങ്ങ അരച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകപ്പൊടി 1/2 ടീസ്പൂൺ. അതൊരു നല്ലൊരു ടേസ്റ്റാണ് പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഒരു അതുകൊണ്ട് ഞാൻ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന കറികളിൽ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്തത്. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ മണമൊക്കെ ഒന്ന് പോയി, പച്ചമണമൊക്കെ പോയി നന്നായി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഈ പൊടികൾ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ ആയിരിക്കാൻ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പ് വറുത്ത തേങ്ങയാണ്. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത്. ഇനി ഇതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളത്തിന് വേറൊരു കളറ്. തേങ്ങ അരപ്പല്ല രണ്ടാമത് ചേർത്ത് കൊടുത്തിരിക്കുന്ന, രണ്ടാമത് ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വന്നെ, തിളച്ച് വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിള വന്നവരെയും വെയിറ്റ് ചെയ്യാം. കറി അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 2 എണ്ണമാണ് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അതിൽ 1 ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതൊരു 1/2 കിലോത്തോളം വരും ചെമ്മീൻ. അപ്പോൾ ഞാനിത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ആ ചെമ്മീൻ ചൂടാണ്. ചെമ്മീൻ ചൂടാവാന്ന് വെച്ചാൽ കറി ഒന്നും കൂടി തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം കടച്ചക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയിൽ ഇതാ തിളയൊക്കെ വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം. ഞാനൊരു പകുതി കടച്ചക്കയാണ്, വലിയ കടച്ചക്കയായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തേക്കുന്നതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. നമുക്കിനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. ഞാനൊരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. ഇനി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് മൂടി വെക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ കടച്ചക്കയിൽ പിടിച്ച് നല്ലൊരു അടിപൊളി കറി നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി കറിയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക.
നമ്മുടെ കറി ഇവിടെ കടച്ചക്കയും ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പാത്രത്തിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം. ഇനി എല്ലാവരും ഒന്ന് ഇതുപോലെ കടച്ചക്കയും ചെമ്മീനും കറി വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് രാവിലത്തെ പലഹാരത്തിൻ്റെ ഒപ്പോ ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഗോതമ്പ് ദോശക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.